ഹലോ ഗൈസ്, നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മൂന്ന് ഈസി ഗൺസ് ആണ്. നമ്മൾ ആദ്യം ഉണ്ടാക്കാൻ പോകുന്ന ഗണ്ണിന് വേണ്ടത് ആദ്യം ഒരു പേന എടുക്കുക. ഇനി ഈ പേനയുടെ ട്യൂബും റീഫില്ലറും ഒഴിച്ച് ബാക്കി എല്ലാ സാധനങ്ങളും ഊരി മാറ്റുക. അപ്പോൾ ഞാനിത് ഊരി മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഇക്ക് വേണ്ടത് ഒരു കുരുമുളകിൻ്റെ ഇതാണ്. നമ്മൾ ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് കുരുമുളകാണ്. അപ്പം ഇനി ഈ ഒരു കുരുമുളക് നമ്മൾ ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് കൂടി അകത്തേക്ക് കയറ്റിയാണ്, അകത്തോട്ട് കയറ്റിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ റീഫില്ലർ വെച്ചിട്ട് ഇതൊന്ന് കുത്തി അകത്തേക്ക് കയറ്റാം. നമ്മുടെ റീഫില്ലർ ഇങ്ങനെ കുത്തി ഇവിടെ അടച്ച് പിടിച്ചിട്ട് വേണം നമ്മളിത് കുത്താനായിട്ട്. അപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് കയറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ മാറ്റി വെച്ചിരുന്ന മറ്റേ കുരുമുളക് എടുത്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് കയറ്റുക. അതിൻ്റെ തൊണ്ട് ആണ്. അപ്പം ഇനി നമുക്ക് ഇത് വെച്ചിട്ട് ഇതും കുത്താം. ഇത് കുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൈ വെച്ചിട്ട് ഇത് അടച്ചു പിടിക്കണം. അപ്പോൾ നമുക്ക് ഇതൊന്ന് കുത്താം. ഇത് കുറച്ച് പാടായിരിക്കും എന്നാണെങ്കിലും നമുക്ക് കുത്താം. ഏതാണ്ട് ഇത് ഇവിടെ വരെയൊക്കെ നമ്മൾ കുത്തി കഴിഞ്ഞിട്ട് നമ്മൾ കൈ മാറ്റുക. ഇനി നമുക്ക് എങ്ങോട്ടാണ് നടക്കേണ്ടത് ആ പോയിന്റിലോട്ട് വെച്ചിട്ട് ശക്തിയിൽ ഇവിടെ ഒന്ന് ഞെക്കിയാൽ മതി. നല്ല ഫോഴ്സിൽ തന്നെ ഇത് പോയിക്കൊള്ളും. അപ്പോൾ നമുക്കിതൊന്ന് വിട്ട് നോക്കാം. അപ്പോൾ ഞാനിത് വിടാൻ പോവാണ്. അപ്പോൾ ഇത്തവണ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു പേന കൊണ്ടുള്ള കൊണ്ട് തന്നെയാണ്. അപ്പം പേനയുടെ ട്യൂബ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പേനയുടെ ക്യാപ്പും എടുക്കാം. എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് വേറെ ഇനി ഒരു റബ്ബർ ബാൻഡ് വെച്ചിട്ട് ഇതുപോലെ ഈ ക്യാപ്പിൻ്റെ ഈ വശത്തോടെ ഒന്ന് കയറ്റി ഒന്ന് എടുക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ ചുറ്റും നമുക്ക് റബ്ബർ ബാൻഡ് വെച്ചിട്ട് ഒന്ന് ടൈറ്റായിട്ടൊന്ന് കെട്ടിക്കൊടുക്കാം. അപ്പം ഇതുപോലെ ചുറ്റിക്കുക, രണ്ട് റബ്ബർ ബാൻഡ് വെച്ചിട്ട്. അപ്പം ഞാൻ രണ്ട് റബ്ബർ ബാൻഡ് വെച്ച് ചുറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അറ്റത്തായിട്ട് ഒരു പിന്ന് വെച്ച് ഫിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് പിന്നെ ഇതുപോലെ എടുത്തിട്ട് നമ്മുടെ റബ്ബർ ബാൻഡ് വെച്ചിട്ട് ഇതാ ഇങ്ങനെ ഇതിൻ്റെ അകത്തോട്ട് ഇതാ ഇങ്ങനെ കയറ്റി വലിച്ച് ഇതാ ഈ ട്യൂബിൻ്റെ അകത്തോട്ട് പിന്നിൻ്റെ ഇത് കയറ്റി കൊടുക്കുക. ഇനി നമ്മുടെ റീഫില്ലർ എടുക്കുക, ട്യൂബിൻ്റെ അകത്തേക്ക് കയറ്റി കൊടുക്കുക. ഇനി ഈ പിന്നെ ഈ റീഫില്ലറിൻ്റെ ഹോളിൻ്റെ അകത്തേക്കൊന്ന് കയറ്റി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഗൺ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് വിട്ട് കഴിയുമ്പം നല്ല ഫോഴ്സ് തന്നെ ഇത് പോകും. അപ്പോൾ നമുക്കിത് വിട്ട് നോക്കാം. അപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി പിന്നെ പിടിച്ചിട്ട് വലിച്ച് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിന്ന് വിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് അടുത്തായിട്ട് ഉണ്ടാക്കാൻ പോകുന്ന പേപ്പർ ഇട്ടുണ്ടാണ്. അപ്പോൾ അതിനുവേണ്ടി ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പേപ്പർ ഒന്ന് റോൾ ചെയ്തെടുക്കാം. റോൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് നൊട്ടിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് നൊട്ടിക്കാം. അപ്പോൾ ഇത് റോൾ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഗണ്ണ് റെഡി, ഇതിനുള്ള ബുള്ളറ്റ് നമുക്ക് റെഡിയാക്കാം. അപ്പം ഇതിനുള്ള ബുള്ളറ്റ് റെഡിയാക്കാനായിട്ട് ചെറിയൊരു പേപ്പർ വേണം. അപ്പം ഞാൻ ഒരു പേപ്പർ മുറിച്ചിട്ടുണ്ട്. ഇനി നമുക്കിന്ന് കോൺ ആകൃതിയിലൊന്ന് എടുക്കണം. ചെറുതായിരിക്കണം, എന്നാലും ഇതിനകത്ത് കയറത്തുള്ളൂ. ഞാൻ കോണാകൃതിയിൽ മാറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഗണ്ണ് എടുക്കാം. അപ്പോൾ ഗണ്ണ് നമ്മൾ പേപ്പർ കൊണ്ട് ഇതുണ്ടാക്കുന്ന സമയത്ത് നമ്മൾ സ്റ്റാപ്ലർ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് വർക്കായില്ല. അപ്പം ഗം ഉപയോഗിക്കുക. ഇനി നമ്മുടെ ബുള്ളറ്റ് എടുത്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഒന്ന് ടൈറ്റായിട്ട് കയറ്റി കൊടുക്കുക. ഇനി അധികം വന്നു മാത്രം നമുക്ക് സിസേഴ്സ് ഉപയോഗിച്ച് കഴിയാം. അപ്പോൾ ഞാനിത് കട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കഴിയായിട്ടുണ്ട്. നമുക്കിന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഞാൻ ബുള്ളറ്റ് ഇതിൻ്റെ അകത്തോട്ട് കഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഊർക്കുക.